ഹായ് ഫ്രണ്ട്സ്, ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഒരു കെ എസ് ആർ ടി സി ബസ്സാണ്. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ യാത്രക്കുള്ള ബസ്സല്ല. ഇത് മൂന്നാറിലുള്ള ഒരു കെ എസ് ആർ ടി സി ഡിപ്പോ ആണ്, ടൗണിൽ തന്നെയാണ്. ഇതിൽ അവർ സ്ലീപ്പറാക്കി മാറ്റിയിരിക്കുകയാണ് ബസ്. ടൂറിസ്റ്റുകൾക്കും അതുപോലെ മറ്റെന്ത് ആവശ്യത്തിനാണെങ്കിലും നമുക്ക് ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം, അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. നമ്മൾ ബസ്സിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ടേബിളും കുറച്ച് ചെയർസൊക്കെ കാണാം. നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിവിടെ കുറച്ച് കീസ് തൂക്കിയിട്ടിരിക്കുന്നത് കാണാം, അത് ലഗേജ് സ്റ്റോറേജിനാണ്. അതിനോരോ നമ്പറും ഉണ്ട്. അതുപോലെ നമുക്ക് വെള്ളം ആവശ്യമുള്ളവർക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളം തന്നെ ഉണ്ട്. ഈ ബസ്സിൻ്റെ ഉള്ളിൽ എ സി സൗകര്യമുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഇവർ സ്ലീപ്പറാക്കി മാറ്റിയിരിക്കുന്നത് നോക്കാം. ഇതിൻ്റെ ചെക്കിൻ ടൈം എന്ന് പറയുന്നത് 4 മണിയാണ്, വൈകിട്ട് 4 മണി മുതൽ. പിറ്റേ ദിവസം രാവിലെ 11 മണിക്കാണ് ഇതിൻ്റെ ചെക്കൗട്ട് വരുന്നത്. മൂന്നാറിൽ വരുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സൗകര്യമാണിത്. ഹോട്ടലൊന്നും തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് രാത്രി സുരക്ഷിതമായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇവരിപ്പോൾ പ്രസൻ്റ്ലി 2 ബസ്സാണ് ഇങ്ങനെ സ്ലീപ്പറാക്കി മാറ്റിയിട്ടുള്ളത്. നമുക്ക് കൈ കഴുകാനൊക്കെയുള്ള സൗകര്യം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും സൈഡിൽ ബർത്തുകളുണ്ട്, ലോവർ ബർത്തും അപ്പർ ബർത്തും 2 ബർത്തുകളാണ് ഉള്ളത്. ഇതിലാകെ ഉള്ളത് ഒരു ബസ്സിൽ 16 ബർത്തുകളാണ്. ഇത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലാന്നുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ കിട്ടുകയും ചെയ്യും. അതുമാത്രമല്ല, ഇതൊരു ഫാമിലിക്ക് ടോട്ടലായിട്ട് ബുക്ക് ചെയ്യാം. 16 സീറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. പ്രൈവസിയൊക്കെ ആവശ്യമുള്ള ഫാമിലി ആണെങ്കിൽ, ഒരു ബൾക്കായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു ബർത്തിന് 100 രൂപയാണ് പറയുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൂടിയാണ്. ടോട്ടലായിട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1600 രൂപയാണ് പറയുന്നത്. ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. ഇതിവിടെ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഇതുപോലെ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. എല്ലാ ബർത്തും സെപ്പറേറ്റായിട്ട് കേർട്ടൻ വെച്ചിട്ട് മറിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാച്ചിലേഴ്സിനൊക്കെ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. അതുപോലെ തന്നെ ബൈക്കിൽ വരുന്നവർ, കാറിൽ വരുന്നവർക്കൊക്കെ നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതിൽ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ ഫ്രഷ് ആയിട്ട് തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ 2 ബസ്സിൽ ഒരു ബസ് ഫുള്ളായിട്ട് സീറ്റ് ബുക്കായിരിക്കുകയാണ്. അതൊരു ഗ്രൂപ്പ് ഫാമിലി ബുക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളത് കയറി കണ്ടിട്ടില്ല, കാരണം അത് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ബാത്റൂം സൗകര്യം ഡിപ്പോയിലാണ്, നമ്മളുടെ ബസ്സിലില്ല. അതുകൊണ്ട് ഫാമിലി കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്റൂം പേ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറ്, പക്ഷേ നമ്മളിതിൽ താമസിക്കാൻ വന്നവരാണെങ്കിൽ നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഫ്രഷ് ആവാനും അതുപോലെ എല്ലാത്തിനുമുള്ള സൗകര്യം ബാത്റൂമിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു സൗകര്യം കൂടി ഉണ്ട്. നമുക്ക് ലഗേജൊക്കെ കൂടുതലാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു റൂം കൂടി ഉണ്ട്. ഇതും കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയുടെ ഉള്ളിൽ തന്നെയാണ്. വലിയ ലഗേജൊക്കെ ഉള്ളവർക്ക് ഇതിനുള്ളിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇതും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ബസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലി സ്റ്റേ ആണ്. ഒരു മെയിൻലി അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ട്രാവലൊന്നും ഉണ്ടായിരിക്കില്ല, ഡിപ്പോയിൽ തന്നെ നിർത്തിയിട്ടിട്ടുണ്ടായിരിക്കും. ഈ ബസ്സാണ് സീറ്റ് ഫുള്ളായിട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് അവിടെ ഒരു ടാഗ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇവർ ഈ ബസ്സിന് പേര് കൊടുത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്ലീപ്പർ എന്നാണ്. അതിൽ ഒരു പിക്ചർ വരച്ച് വെച്ചിട്ടുമുണ്ട്. മൂന്നാറ് കെ എസ് ആർ ടി സി ഡിപ്പോയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ലാൻഡ് ലൈൻ നമ്പറാണ്, നിങ്ങൾക്ക് അവൈലബിലിറ്റി വിളിച്ച് ചോദിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വളരെ സെൻട്രലാണ്, അതുകൊണ്ട് നമുക്ക് എവിടെ പോകാനും ഈസിയാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.